ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 മാസം മുൻപ് എൻ്റെ ടെറസിന് മുകളിൽ നല്ല ഭംഗിയിൽ നിറഞ്ഞു നിന്നിരുന്ന കൂർക്ക ചെടി ഇപ്പോൾ കണ്ടോ, അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അതിൻ്റെ എല്ലാ ഇലകളൊക്കെ പോയി, തണ്ടൊക്കെ കരിഞ്ഞ് ആകെ ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് പതുക്കെ ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് കിഴങ്ങുകൾ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കൂർക്ക വിളവെടുക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ കൂർക്കകൾ നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് പതുക്കെ വിളവെടുത്ത് നോക്കാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ കൂർക്ക നട്ടാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കൊടുത്താൽ മതി, നമുക്കിതാ നല്ല എളുപ്പത്തിൽ അതിൻ്റെ വിത്തുകൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എനിക്ക് നല്ല വലിപ്പമുള്ള കൂർക്ക വിത്തുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതാണ്ട് എന്നല്ല, ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള കൂർക്ക വിത്തുകളാണ് ഞാൻ പറിച്ചെടുത്ത ഈ കൂർക്കയിൽ പകുതിയിലധികവും ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ കൂർക്കമണികൾ കിട്ടുക? പലരും കൃഷി ചെയ്യുമ്പോൾ, കൂർക്ക കൃഷി ചെയ്യുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൂർക്കയുടെ തലപ്പ് ഭാഗം മാത്രമാണ് നന്നായിട്ട് വളരുന്നത്, എന്നാൽ അതേസമയം അടിവശത്ത് താഴെ പറിക്കുന്ന സമയത്ത് കിഴങ്ങ് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ തീരെ കിഴങ്ങ് ഉണ്ടാകുന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെയിലാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഗ്രോ ബാഗിലായാലും നിലത്തായാലും കൂർക്ക നമ്മൾ കുഴിച്ചിടേണ്ടത്. ഇപ്പോൾ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം താഴെ അല്ലെങ്കിൽ ഭൂമിയിലെ അങ്ങനെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കൂർക്ക കൃഷി ചെയ്യാനായിട്ട് ടെറസ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. നല്ല വെയിലുണ്ടോ നല്ല വിളവുറപ്പാണ്. ഇത് കണ്ടോ, ഇതെൻ്റെ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ മണ്ണിരകളാണ്. ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ അതിൽ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റാണ് ഞാൻ ഇടാറ്. അപ്പോൾ ഇത് സാധാരണ മണ്ണിരയല്ല, യൂഡ്രില്ലസ് യുജീനി എന്ന് പറയുന്ന ആഫ്രിക്കൻ മണ്ണിരകളാണ്. അപ്പോൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഇടുമ്പോൾ അതിലുള്ള മണ്ണിരകളുടെ സാന്നിധ്യം കൂടി വരുമ്പോൾ ആ മണ്ണിന് നല്ല വേരോട്ടമുണ്ട്. നല്ല വേരോട്ടം സാധ്യമാകുന്ന നല്ല ഇളക്കമുള്ള മണ്ണിലാണ് കൂർക്കയ്ക്ക് നല്ല വലിയ വിത്തുകൾ ഉണ്ടാകാറ്. ഞാൻ സാധാരണയായിട്ട് കൂർക്ക നടാനായിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ നിറയ്ക്കാനായിട്ട് ഇത്തിരി മണലിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ സൂത്രവിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഴക്കാലത്ത് വീടിന് മുന്നിലുള്ള കാനകളിലൊക്കെ വെള്ളത്തിൻ്റെ ഒപ്പം മണ്ണ് ഒഴുകി വന്നിട്ട് അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ മണ്ണ് എടുക്കും, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ മണ്ണെടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ചകിരിച്ചോറ്, ഒരൽപ്പം വേപ്പിൻ പിണ്ണാക്ക്, എന്തെങ്കിലും ഒരു വളം, കൂടുതലും ചാണകത്തേക്കാൾ നല്ലത് ആട്ടിൻ കാഷ്ടാണെന്നാണ് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എൻ്റെ അപ്പാപ്പൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അപ്പം അപ്പാപ്പൻ കൂർക്കയൊക്കെ നടുന്ന സമയത്ത് ആട്ടിൻ കാഷ്ടം നന്നായിട്ട് പൊടിച്ച് അരിച്ചിട്ടാണ് അത് കൂർക്കയ്ക്ക് ഇട്ട് കൊടുക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചാണകം ഇട്ട് കൊടുത്താലേ തലപ്പുകളാണ് അത്രേ കൂടുതൽ വളരുക എന്നാണ് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ്. അപ്പോൾ ആട്ടിൻ കാഷ്ടം കിട്ടുന്നവരെ അതിടുമായിരിക്കും കൂർക്കയ്ക്ക് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അത് നല്ല മഴക്കാലമാണെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ അത് സ്ലറിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവും നല്ലത്. കണ്ടോ ഈ കൂർക്ക വിത്തൊക്കെ കണ്ടോ, നല്ല ഗമണ്ടൻ മണികളാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങളാരും ഇത്ര വലുപ്പമുള്ള കൂർക്കമണികൾ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു രാസവളങ്ങളും വേറെ ചേർക്കുന്നില്ല. വെറും ജൈവ കൃഷിയിലൂടെ മാത്രം ആട്ടുംകാട്ടോ മണ്ണിര കമ്പോസ്റ്റോ പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കോ അങ്ങനെയുള്ള വളങ്ങൾ മാത്രം ചേർത്തിട്ടാണ് ഇത്രയും നല്ലൊരു വിളവ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂർക്കവിത്ത് വെച്ചുണ്ടാക്കുന്ന കറിക്ക് പോലും നല്ലൊരു സ്വാദാണ്, നല്ല ടേസ്റ്റായിരിക്കും, നല്ല 100 കൂടുതലാണ്.
എൻ്റെ പോട്ടി മിക്സിൻ്റെ ഉലർച്ച നിങ്ങൾ കണ്ടു. ഇങ്ങനെ ഉലർച്ച ഉള്ളത് കൊണ്ടാണ് എൻ്റെ കൂർക്കയ്ക്ക് നല്ല വേരോട്ടുണ്ടായിട്ട് അതിന് നല്ല വലിയ മണികളുണ്ടായത്. സാധാരണ നമ്മൾ മണ്ണ് മാത്രം ഗ്രോ ബാഗിൽ നിറച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ മണ്ണൊക്കെ ഇങ്ങനെ തറഞ്ഞ് പാറ പോലെയാവും. അപ്പം അതിൻ്റെ ഉള്ളിലെ കൂർക്കമണികൾക്ക് വളരാനോ വേരോട്ടം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ഉലർച്ചയുള്ള മണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂർക്കയ്ക്ക്. നല്ല ഉലർച്ചയും വേണം, അതിനനുസരിച്ചിട്ടുള്ള വളങ്ങളും ജൈവ വളങ്ങളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല വെയിലും ഉണ്ടെങ്കിൽ ഒരു സംശയവുമില്ല നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് കൂർക്കയുണ്ടാവും. ഞാൻ ഇത് ഒരു പ്രാവശ്യമല്ല, ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കൂർക്ക കൃഷി ചെയ്യുമ്പോൾ, കൂർക്ക വെക്കുകയാണെങ്കിൽ ഞാൻ ടെറസിന് മുകളിലാണ് ഞാൻ കൂർക്ക വെക്കാറുള്ളൂ. കാരണം താഴെ ഞാൻ പലപ്പോഴും വെച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരിക്കലും ഇത്ര വലിപ്പത്തിൽ അല്ലെങ്കിൽ ഇത്ര അധികം വിളവ് എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അവിടെ വെയിൽ കുറവാണ്. സാധാരണ മുളകിനോ വെണ്ടയ്ക്കോ വഴുതനങ്ങയ്ക്കോ ഒക്കെയുള്ള വെയില് കൂർക്കയ്ക്ക് കിട്ടിയാൽ പോരാ. കൂർക്കയ്ക്ക് കിട്ടുന്ന വെയില് നല്ല വെയില് തന്നെ കൂർക്കയ്ക്ക് കിട്ടണം. അപ്പം നമുക്ക് കൂർക്കയ്ക്ക് ആവശ്യത്തിന് വെയിൽ കൊടുക്കാതെ കൂർക്ക ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ പരാതി പറയരുത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്നെ ഒരു കമൻ്റായിട്ടൊന്ന് എഴുതി അറിയിക്കൂ. കൂർക്ക എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കണ്ടു നോക്കണം. എന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം കൂർക്ക വെക്കുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വിളവ് തന്നെ കിട്ടും. സാധാരണയായിട്ട് നമ്മൾ കൂർക്ക കൃഷി ചെയ്യാറ് ഏപ്രിൽ മാസത്തിലെ വിഷുവിന് ശേഷമാണ് കൂർക്കയുടെ വിത്ത് നമ്മൾ ആദ്യം കുഴിച്ചിടും. ഇപ്പം നിങ്ങൾ കാണുന്ന കൂർക്ക വിത്ത് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ പറിച്ചെടുക്കുന്ന, ഒന്നുകിൽ നമ്മൾ പറിച്ചെടുക്കുന്ന കൂർക്ക വിത്ത്, അതിലെ നല്ലത് നോക്കിയിട്ട് ഒരു മൂന്നോ നാലോ വിത്ത് എടുത്തു വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കൂർക്കയുടെ വിത്ത് നമ്മൾ എടുത്തു വയ്ക്കുക. എന്നിട്ടത് വിഷുവിന് ശേഷം നമ്മളത് മണ്ണിൽ കുഴിച്ചിടുന്നു. അപ്പോൾ ഒരു ഏപ്രിൽ 15-ാം തീയതിയോടൊക്കെ കൂടിയിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തലപ്പുകൾ വരും. അപ്പോൾ ഒരു ജൂലൈ മാസത്തിലെ നന്നായിട്ട് അതിൻ്റെ തലപ്പുകൾ വളർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വളർന്ന് പന്തലിച്ച് വന്ന തലപ്പുകൾ നുള്ളിയെടുത്താണ് നമ്മൾ കുഴിച്ചിടേണ്ടത്. കൃഷി ചെയ്യുന്ന മണ്ണിനനുസരിച്ചിട്ട് ഈ കിഴങ്ങിൻ്റെ വലിപ്പവും ഗുണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണെങ്കിൽ കിഴങ്ങിന് വലിപ്പം കൂടുമെങ്കിലും ഇളക്കമുള്ള മണ്ണാണത്രേ ഈ ഒരു കൂർക്ക നടാനായിട്ട് കൂടുതൽ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ദാ ഇത് കണ്ടു, ഇതുപോലെയുള്ള കൂർക്ക തലകളാണ് നമ്മൾ ആദ്യം കിഴങ്ങ് നട്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഈ തലപ്പുകൾ, അത് നമ്മൾ നുള്ളിയെടുക്കുക അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ കൂർക്കത്തല കുഴിച്ചിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂർക്കത്തല എന്നാണോ നുള്ളിയെടുത്തത് അന്ന് തന്നെ അത് നടണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തല വളയും എന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ ദാ ഇങ്ങനെ കുമ്മായവും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് മണലും പിന്നെ മണ്ണും ഇത്തിരി എന്തെങ്കിലുമൊക്കെ ഒരു ജൈവ വളക്കൂട്ടൊക്കെ ചേർത്തിട്ടുള്ള മണ്ണാണ് വേപ്പി മണ്ണാക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ രണ്ടോ മൂന്നോ തലപ്പുകൾ നമ്മൾ നട്ടുകൊടുക്കുക. അപ്പം നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രോ ബാഗിൻ്റെ ഒരു അരഭാഗത്തിൽ താഴെ നമ്മൾ നട്ടാൽ മതി, ബാക്കി പിന്നീട് മണ്ണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ വെർമി കമ്പോസ്റ്റോ ആട്ടുംകാട്ടോ അതുപോലെ തന്നെ എല്ലുപൊടിയോ അങ്ങനെയൊക്കെ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് വിളവെടുത്തിട്ടുള്ള കൂർക്കയാണ് ഞാനിത് തൂക്കം നോക്കിയപ്പോൾ 6 കിലോയിൽ അധികം കൂർക്ക എനിക്ക് കിട്ടി. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം നാള് കൂട്ടാനുള്ളൊരു കൂർക്കയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വയം കൃഷി ചെയ്തെടുക്കുന്നതിൻ്റെ സന്തോഷം വളരെ വലുതാണ്. അടുത്ത തവണ നിങ്ങളും തീർച്ചയായിട്ട് കൂർക്ക കൃഷി ചെയ്യണം. ഇതുപോലുള്ള നല്ല വലിയ നല്ല ഗമണ്ടൻ കൂർക്കമണികൾ നിങ്ങൾക്ക് കിട്ടും. നല്ല രുചിയുള്ള കൂർക്കമണിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.